ഫർദർ ഒഫൻസസ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് സസ്പെൻഷൻ. എനിക്ക് എന്തിനാ സസ്പെൻഷൻ തരുന്നേ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ബാസി. ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇൻട്രോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു മെസ്സേജ് നിങ്ങൾ അക്കൗണ്ട് തുറന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ നെഞ്ച് ചെറുതായിട്ടൊന്ന് പിടച്ചു കേട്ടോ. എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹോം വില്ലേജ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹോം വില്ലേജ് അല്ല ഇപ്പം എൻ്റെ ബേസിലിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലേ ഔട്ട് ഞാൻ ഉണ്ടാക്കിയ ലേ ഔട്ടും അല്ല. എനിക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് തന്ന ഒരു ലേ ഔട്ടാണ് ഈ ഒരു ലേ ഔട്ട്. ഞാൻ ഉണ്ടാക്കിയ ലേ ഔട്ടാണെങ്കിൽ ഒരിക്കലും എൻ്റെ ഈഗിൾ ആർട്ടിലറി അതുപോലെ സ്കാറ്റർ ഷോട്ടൊന്നും ഇങ്ങനെ പുറത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ അതായത് നമ്മുടെ ഈ കുറേ സ്റ്റാച്യൂസും പിന്നെ അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസൊക്കെ ഉണ്ടാവത്തില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ബേസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ നോർമലി ആ ഒരു സംഭവങ്ങളൊന്നും എൻ്റെ ബേസിൽ വെക്കാറില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെക്ക സ്റ്റാച്യു വരെ ഇവിടെ ഇരിപ്പുണ്ട്. ആൻഷ്യൻ സ്കള്ള് അതുപോലത്തെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ബേസിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ നോർമലി ഇതൊന്നും വെക്കാറില്ല, കാരണം ട്രീയും പിന്നെ അതുപോലെ തന്നെ ബുഷും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സംഭവങ്ങളൊന്നും ഞാൻ എൻ്റെ ഹോം വില്ലേജിൽ വെക്കാറില്ല. പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വില്ലേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹോം ബേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ക്ലാഷ് ഓഫ് ക്ലാൻസ് എനിക്ക് തന്നൊരു സംഭവമാണ്. എനിക്കൊരു പണി കിട്ടി. എന്താണെന്ന് ഞാൻ കാണിച്ചു. ഇവിടെ പ്ലെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻബോക്സ് മെയിലാണ് ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്നത്. ഞാൻ ആകെ അന്തം വിട്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് ഈ ഒരു സംഭവം എനിക്ക് എൻ്റെ ബേസിൽ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. യുവർ വില്ലേജ് ലേ ഔട്ട്സ് ഹാസ് ബീൻ റീസെറ്റ് ഡ്യൂ ടു ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ലേ ഔട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി ഒ സിന്നും പിന്നെ അതുപോലെ തന്നെ ആ ഒരു രണ്ട് വാള് ഇങ്ങനെ ക്രോസായി വെച്ചേക്കുന്ന ആ ഒരു ലേ ഔട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സെയിം ലേ ഔട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ലേ ഔട്ടാണ് ഇൻഅപ്രോപ്രിയേറ്റ് ലേ ഔട്ടായിട്ട് അവർ പറയുന്നത്. ഫർദർ ഒഫൻസസ്, അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വിൽ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് സസ്പെൻഷൻ. നമ്മുടെ അക്കൗണ്ട് ടെമ്പററി ബാൻ ആവാൻ വരെ ചാൻസസ് ഉണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു മെയില് അല്ലെങ്കിൽ ഈ ഒരു ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു മെയിൽ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഫോർ മോർ ഇൻഫർമേഷൻസ് അബൌട്ട് ഇൻഅപ്രോപ്രിയേറ്റ് വില്ലേജ് ലേ ഔട്ട്സ് പ്ലീസ് ടാബ് ബിലോ. ആ ഒരു മോർ ഇൻഫർമേഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വി ഹാവ് യുവർ മെനി എ ക്രിയേറ്റീവ് ലേ ഔട്ട്. ഒരുപാട് ക്രിയേറ്റീവ് ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. സം വെർ ഗുഡ്, ചിലതൊക്കെ ക്രിയേറ്റീവ് ലേ ഔട്ട്സൊക്കെ നല്ലതാണ്, ചിലതൊന്നും അത്ര നല്ലതല്ല. ദ വേസ്റ്റ് ആർ കൺസിസ്റ്റൻ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ഇൻ കണ്ടൻറ്റ്. അതായത് ചില ബേസസൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കണ്ടൻറ്റാണ് അവരുടെ ബേസിലൂടെ കാണിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ദാറ്റ്സ് വൈ വി അൺലീഷ്ഡ് സ്ക്രാംബ്ലി ദ ലേ ഔട്ട് സ്ക്രാംബ്ലർ. ആ ഒരു പരിപാടി യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ബേസ് അവർ കളഞ്ഞിട്ടുള്ളത്. എൻ്റെ ബേസ് എൻ്റെ കയ്യിൽ നിന്നും പോയി. അതായത് എൻ്റെ ആ ഒരു ഹോം വില്ലേജിൽ ഉണ്ടായിരുന്ന ബേസ് അവർ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബേസ് ഇൻഅപ്രോപ്രിയേറ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബേസിനോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫീച്ചർ അഡൽട്ട് തീംസ്, എന്തെങ്കിലും അഡൽട്ട് തീമുമായി ബന്ധപ്പെട്ട ലേ ഔട്ട് ആണോ നമ്മുടെ ബേസ്, അല്ലെങ്കിൽ യൂസ് ഫൗൾ ലാംഗ്വേജ്, എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൊവോക്ക് എത്തിനിക്കൽ റിലീജിയസ് പൊളിറ്റിക്കൽ ഓർ റേഷ്യൽ ഹോസ്റ്റിറ്റാലിറ്റീസ്. അതായത് നമ്മളെന്തെങ്കിലും റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളാണോ നമ്മുടെ ഹോം വില്ലേജിൽ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അബ്യൂസ് ആൻഡ് ഇൻ ഗെയിം ബഗ്, അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിലുള്ള എന്തെങ്കിലും ബഗ്ഗിനെ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബേസസ് ആണോ വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് തരത്തിലുള്ള ബേസാണ് ഈ ഒരു നാല് കാറ്റഗറിയിലുള്ള ഏത് ബേസാണ് ഞാൻ വെച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏത് കാറ്റഗറിയിലാണ് അത് പെടുന്നത്? പിന്നെ ഒരു സംഭവം കൂടെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ലേ ഔട്ടും അവരെടുത്ത് കളഞ്ഞു. എനിക്ക് ആകെ ഒരൊറ്റ ലേ ഔട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ലേ ഔട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ ഒരു വില്ലേജ് എഡിറ്റ് മോഡിൽ ആകെ ഈ ഒരു ബേസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് വേറെ ഒരു ഹോം വില്ലേജസും എൻ്റെ കയ്യിലില്ല. എല്ലാ ബേസസും അതായത് ഞാൻ എം ടി ആണ്, വല്ല ബഗും വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കിട്ടുമെന്നുള്ളത്. അവിടെ മാത്രമല്ല എൻ്റെ വാർ ബേസസ്, അതായത് ഞാനിനി ലെജൻഡ് അറ്റാക്സിലൊക്കെ എനിക്കൊരു ബേസ് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബേസ് പോലും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് മൂന്ന് വാർ ബേസസ് വെക്കാൻ പറ്റുമായിരുന്നു. മൂന്ന് വാർ ബേസും എനിക്ക് എം ടി ആണ്. ഒരു ലേ ഔട്ട് പോലും എൻ്റെ ബേസിനകത്തില്ല. ഇനി വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരു സെക്കൻഡ് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് തന്നെ ഇവിടെ ഉണ്ട്, അതിലെ ഹോം വില്ലേജ് ഇരിക്കുന്നത് ഈ ഒരു ബേസാണ്. ഈ ഒരു ബേസിൽ അവർ ഹോം വില്ലേജ് വെച്ചിട്ട് ആ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. എൻ്റെ അക്കൗണ്ടിന് മാത്രമാണ് അവരൊരു പ്രശ്നം കണ്ടെത്തിയത്.
എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് സൂപ്പർ സെൽ എൻ്റെ ബാക്കിയുള്ള എല്ലാ ബേസസും കളഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവർ തന്ന ആ ഒരു ബേസ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ വല്ല ബേസും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് റിമൂവ് ചെയ്തേക്ക്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കളിച്ചുകൊണ്ടുണ്ടാക്കിയ അക്കൗണ്ട് പെട്ടെന്ന് സസ്പെൻഡ് ആയി പോവുക, അല്ലെങ്കിൽ ടെമ്പററി ബാൻ ആയി പോവുക, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്കത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആ ഒരു ലേഔട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ബേസസോ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കളയുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഈ മെസ്സേജ് വായിച്ച സമയത്ത് ഞാൻ ശരിക്കും ഷോക്കായി പോയി. കാരണം എനിക്കിതുവരെ കിട്ടാത്ത ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണിത്. അതും ഞാൻ യൂസ് ചെയ്ത ഒരു ലേഔട്ടിന് വേണ്ടിയിട്ട്, ഒരു ലേഔട്ട് കാരണത്താൽ ഇത്രയും സസ്പെൻഷനും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സസ്പെൻഷൻ എന്നുള്ള ഒരു മെസ്സേജൊക്കെ സൂപ്പർ സെല്ല് നമുക്ക് അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റിലൂടെ കാണാൻ വരും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ. എല്ലാവരോടും ബൈ ബൈ.